Praise the Lord. I say praise the Lord. Hallelujah. Thank you, Jesus. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസ് എബ്രഹാം, വേദിയിലിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്കും, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നിവിടെ മനോഹരമായ സ്കിറ്റുകൾ കാഴ്ചവെച്ച കുഞ്ഞുങ്ങളുടെ അവരുടെ സ്കിറ്റ്സിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. പാട്ടുപാടിയ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ ഈ കൂടി വരവ് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ഇതെല്ലാം ഇടയാക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി സിഡ്നി പെന്റകോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളെ സർവശക്തനായ ദൈവം എത്ര അനുഗ്രഹിച്ചു എന്നതിൻ്റെ തെളിവാണ് നാം ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇതല്ല ഇനിയും വളരെ വളരെ ദൂരങ്ങൾ സിഡ്നി പെന്റകോസ്റ്റൽ ഫെലോഷിപ്പിന് താണ്ടേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ പാസ്റ്റർ തോമസ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ദൈവസഭയെ കർത്താവ് വളരെയധികം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്താണ് ഇന്നത്തെ ഈ മീറ്റിംഗിൽ റെനി ജോർജിൻ്റെ പ്രസക്തി. സാധാരണ ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗിൽ പ്രധാന അതിഥിയായി കടന്നു വരേണ്ടത് നമ്മുടെ മാനുഷികമായിട്ടുള്ള കണക്കുകൂട്ടലുകളിലും നിലവാരത്തിലും അനുയോജ്യനായ ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ പൊള്ളയായ താഴ്മ അഭിനയിക്കുകയല്ല, ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഒരു വേദിയിൽ നിൽക്കുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ലാത്ത മനുഷ്യനാണ്. എന്നാൽ എൻ്റെ ദൈവം എന്നെ ഇന്ന് ഇപ്രകാരം ഇവിടെ നിർത്തിയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. സ്തോത്രം. വേദപുസ്തകത്തിൽ ഇപ്രകാരം, സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പറയാൻ കഴിയുന്ന ഒരു വേദഭാഗമാണത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകപ്രകാരം യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്നപ്പോൾ, യാതൊരു യോഗ്യതകളും ഇല്ലാതിരുന്നപ്പോൾ, നമ്മുടെ ദൈവം നമ്മെ എത്ര അത്ഭുതകരമായി നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നുവെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയേണ്ടതുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് സായാഹ്നവേളയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ചതഞ്ഞ ഓടെ ഓടിക്കാത്തവനാണ് നമ്മുടെ ദൈവം. ചതഞ്ഞ ഓട മനുഷ്യൻ അതെടുത്ത് തോട്ടിൽ കളയും, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ നമ്മുടെ ദൈവം ഏത് ചതഞ്ഞ ഓടയെയും തൻ്റെ കരങ്ങളിൽ എടുത്ത് അതിൻ്റെ ഒടിവിനെ മാറ്റി, അതിൻ്റെ തകർച്ചയെ മാറ്റി, ആ ചതഞ്ഞ ഓടയിൽ കൂടി ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ ഉതിർക്കുവാൻ സഹായിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അതോടൊപ്പം തന്നെ നാം വായിക്കുന്നു, അവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവനാണ്. ഹല്ലേലൂയ. പുകയുന്ന തിരി ഒരു അപശകുനമാണ്. കരിന്തിരി കത്തുവാൻ ഭവനങ്ങൾ ഇടയായി തീർന്നാൽ ആ ഭവനത്തിന് എന്തോ ശാപം, എന്തോ അനർത്ഥം സംഭവിക്കുമെന്നാണ് മുൻകാലങ്ങൾ. ഇന്ന് ആ തരത്തിലുള്ള വിളക്കുകളൊന്നുമില്ല. ഇന്ന് കരിന്തിരിയില്ല, സംഗതി ശരിയാണ്. എന്നാൽ ആ കരിന്തിരിയുടെ അവസ്ഥ
മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാൻ സാധ്യതയുണ്ട്. നല്ല ശോഭയോടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ പെട്ടെന്ന് ഒരു കാർമേഘം കടന്നു വന്ന്, അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൻ്റെ ശോഭ കെട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ, അങ്ങനെയുള്ള ജീവിതങ്ങളെ കെടുത്തിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണം ചെയ്ത് ആ ജീവിതങ്ങളിൽ തൻ്റെ ആത്മാവിനെ നിറച്ച് ആ ജീവിതങ്ങളെ ഏറ്റവും ശോഭയോടെ കത്തിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ പുകയെന്ന തിരിയെ കെടുത്താത്തവനാണെന്ന് പറയുന്നത്. സ്തോത്രം. തുടർന്ന് ഇപ്രകാരം നാം വായിക്കുന്നു, അവൻ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്നവനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കുന്നുണ്ട്, ചില സാഹചര്യങ്ങൾ വിലാപങ്ങളുടെ സാഹചര്യമായിരുന്നു. വിലാപം. എന്നാൽ ആ വിലാപങ്ങളെ അവൻ മാറ്റി നമ്മുടെ ജീവിതത്തിൽ അവൻ എത്രയോ അനുഗ്രഹകരമായ സന്തോഷത്തിന്റെ നൃത്തത്തിന്റെ അവസ്ഥയിൽ നമ്മെ ഇന്ന് ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ നാവിലൊരു പാട്ടുണ്ട്. നമ്മുടെ നാവിലുള്ള പാട്ട് രക്ഷയുടെ ഗാനമാണ്. സ്തോത്രം. ഈ രക്ഷയുടെ ഗാനം പാടുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ പാദങ്ങൾ ദൈവസന്നിധിയിൽ ആനന്ദ നൃത്തം ചെയ്യുവാൻ ഇടയായിത്തീരും. ഈ രക്ഷയുടെ ഗാനം, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ മാധുര്യം എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം ചെയ്യുന്നത്. കാരണം നമ്മുടെ ദൈവം അവൻ മാറായെ മധുരമാക്കുന്നവനാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ദൈവം മാത്രമേ മാറായെ മധുരമാക്കത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. ബാക്കിയുള്ളവരെല്ലാം മാറായെ തള്ളിക്കളയുമ്പോൾ ആ മാറായുടെ അനുഭവത്തെ മാധുര്യമുള്ള അവസ്ഥയാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ ചില മീറ്റിംഗുകളായി ഞാൻ സിഡ്നിയിൽ കടന്നു വന്ന് ദൈവമക്കളായ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ സാക്ഷ്യം ഞാൻ പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ വിശദമായ സാക്ഷ്യത്തിന് ആവശ്യമില്ല. എന്നാൽ ഞാനിവിടെ നിൽക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സാക്ഷ്യം. 1980 കേരളത്തിൽ ഏറ്റവും ഭയങ്കരമായ ആ കൃത്യത്തിന് കാരണക്കാരനായി തീർന്ന ഈ റെനി ജോർജിനെ ഈ 2011, ഹല്ലേലൂയ, സ്തോത്രം, 30 വർഷങ്ങൾക്ക് ശേഷം ഇപ്രകാരം നിർത്തിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. സ്തോത്രം. ഇത് ദൈവനാമ മഹത്വത്തിനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്ന എൻ്റെ വാക്കുകൾ, എൻ്റെ വാചകങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന്, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു പ്രാവശ്യം കൂടി ദൈവം ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, എന്നാൽ അസാധ്യമായത് ഒന്നുമില്ല. എന്നാൽ അസാധ്യമായതൊന്നുമില്ല. ഏത് അസാധ്യമായതിനെയും സാധ്യമാക്കുന്നവനാണ് യഹോവയായ ദൈവം. ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, എന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ സിബി മാത്യു ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, റെനി ജോർജെ, നിന്റെ മാനസാന്തരത്തിന്റെ കഥകൾ ഞാൻ കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ ചിരിച്ചു. കാരണം എനിക്കറിയാമായിരുന്നു നിന്നെപ്പോലുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നാണ്. ഞാൻ പഠിച്ച പീനോളജിയും ഞാൻ പഠിച്ച ക്രിമിനോളജിയും ഞാൻ പഠിച്ച സൈക്കോളജിയും ഞാൻ പഠിച്ച എൻ്റെ IASഉം എൻ്റെ IPSഉം എന്നോട് പറഞ്ഞത് സാധ്യമല്ല, ഇത് വെറും കപട നാടകമാണെന്ന് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു. എന്നാൽ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, യേശു കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല. ആ IPS ഉദ്യോഗസ്ഥൻ പിൽക്കാലത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരുവാൻ, ഒരു ദൈവ പൈതലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. വളരെ വിപ്ലവകരമായ ഒരു വ്യതിയാനം ആ മനുഷ്യന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു മുഖാന്തരം ഉളവായപ്പോൾ അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, റെനി, ഇപ്പോൾ എനിക്ക് നിന്നെ
മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒരു കാലത്ത് ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ച ക്രിമിനോളജിയും എനിക്കുണ്ടായിരുന്ന അറിവുകളുമാണ് ഏറ്റവും വലിയ അറിവെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ അറിവുകളും എന്റെ ജ്ഞാനവും എന്റെ കഴിവുകളുമെല്ലാം യേശുവിന്റെ മുമ്പിൽ ഒന്നുമില്ല എന്ന് മനസ്സിലായി. യേശുവില്ലാത്ത ജീവിതം ശൂന്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ ജീവിതം ഞാൻ യേശുവിൽ സമർപ്പിച്ചുവെന്ന് ആ ദൈവദാസൻ എന്നോട് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു കുറ്റവാളിയെ മാത്രമല്ല കുറ്റാന്വേഷ ഉദ്യോഗസ്ഥനെയും മാനസാന്തരപ്പെടുത്തുവാൻ എന്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ! കുറ്റവാളിയെ മാനസാന്തരപ്പെടുത്തിയ യേശു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനെയും മാനസാന്തരപ്പെടുത്തി. ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു തന്റെ ജീവനെ നൽകിയപ്പോൾ, ഹല്ലേലൂയ, ആ കൃത്യത്തിന് നേതൃത്വം കൊടുത്ത ആ ശതാധിപൻ അവിടെ നിന്നുകൊണ്ട് അവൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! ആ ശതാധിപൻ അന്ന് കാൽവറിയിൽ നിന്ന് പറഞ്ഞതിന്റെ പിന്തുടർച്ചയാണ് ഈ സിബി മാത്യു എന്ന് പറയുന്നത്. യേശു എന്റെ സകല ചോദ്യങ്ങൾക്കും ഉത്തരമാണ്, യേശു എന്റെ സകല പ്രശ്നങ്ങൾക്കും സമാധാനമാണെന്ന് ആ മനുഷ്യൻ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുവാനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, എന്റെ യേശുവിനാൽ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ എന്റെ ജീവിതത്തിൽ സമൂലമായ രൂപാന്തരമുളവായി. സ്തോത്രം! എന്റെ യേശു ജീവിതങ്ങളെ തൊടുമ്പോൾ യേശുവിന്റെ ആണിപ്പഴുതുള്ള കരങ്ങളാണ് തൊടുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ ജീവിതങ്ങളെ തൊടുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കുന്നു. ഹല്ലേലൂയ! സ്തോത്രം! ഈ ലോകത്തിലെ ഏറ്റവും വലിയ രോഗം പാപരോഗമായിരിക്കുമ്പോൾ ഏതു പാപിയുടെയും ഏതു പാപരോഗത്തിനും പരിഹാരം വരുത്തുവാൻ പരമവൈദ്യനായ യേശുവിന് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ വസ്തുത. പ്രൈസ് ദി ലോർഡ്! ഹല്ലേലൂയ! ഈ ലോകത്തിൽ മറ്റാർക്കും ഇതിന് കഴിയാത്തപ്പോൾ ഒരു സംഘടനകൾക്കും ഒരു വ്യവസ്ഥകൾക്കും ഒരു പ്രസ്ഥാനങ്ങൾക്കും ഒരു പാപിയായ മനുഷ്യനെ, ഒരു തകർന്നു തരിപ്പണമായ മനുഷ്യനെ അവന് രൂപാന്തരം നൽകി അവനെ പുതുക്കി പണിയുവാൻ കഴിയാത്തപ്പോൾ എന്റെ യേശു കാൽവറിയിൽ സ്ഥാപിച്ച ആ ശുശ്രൂഷ, സ്തോത്രം, എന്റെ യേശു കാൽവറിയിൽ തുടങ്ങിയ ആ മിനിസ്ട്രിയാണ്, സ്തോത്രം, ഹല്ലേലൂയ, പാപിയുടെ മാനസാന്തരം. സ്തോത്രം! പാപികൾക്ക് മാനസാന്തരം. എന്റെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പ്രസന്റ് ഫെലോഷിപ്പ് ഇന്ത്യ എന്ന ഒരു മൂവ്മെന്റിന്റെ ജോലിയിലാണ്, അതിന്റെ പ്രവർത്തനത്തിലാണ് ഞാൻ ബാംഗ്ലൂരിൽ ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് യേശുവാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്, അല്ലാതെ അമേരിക്കയിലെ ചാൾസ് കോൾസനോ അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തികളോ അവരാണ് അതിന്റെ ഫൗണ്ടർ എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ, ഞാൻ പറയുന്നത് യേശുവാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ പ്രസന്റ് ഫെലോഷിപ്പ് തുടങ്ങിയത്. സ്തോത്രം! പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും തടവിലാണ്. നമ്മുടെ ചിന്തയിൽ മാക്സിമം സെക്യൂരിറ്റി പ്രിസണിൽ കിടക്കുന്ന, ഇരുമ്പഴികളിൽ കിടക്കുന്ന വിലങ്ങണിഞ്ഞവർ, കുറ്റവാളികൾ, കൊലപാതകികൾ, കവർച്ചക്കാർ, റേപ്പിസ്റ്റുകൾ, അവരാണ് തടവുകാരെന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ ലോകമാണ് ഏറ്റവും വലിയ തടവറ. ഈ ലോകത്തേക്കാൾ വലിയ തടവറ വേറെ എന്നുമില്ല. ഈ ലോകമാകുന്ന തടവറയിൽ ജീവിതങ്ങൾ ബന്ധിതരായി കഴിയുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള ബന്ധനങ്ങളാണ്! മദ്യപാനത്തിന്റെ ബന്ധനം, മയക്കുമരുന്നിന്റെ ബന്ധനം, പിന്നെ ബന്ധനങ്ങൾ എന്താണ്, വിവാഹമോചനത്തിന്റെ ബന്ധനം, ചൂതുകളിയുടെ ബന്ധനം, കൊലപാതകത്തിന്റെ ബന്ധനം, ഇങ്ങനെ എന്തെല്ലാം ക്രൈമുകളാണ് ഈ ലോകമാകുന്ന തടവറയിൽ കഴിയുന്ന. ഓപ്പൺ ജയിൽ എന്നാണ് ഞാൻ ഈ ലോകത്തെ പറയുന്നത്. ഓപ്പൺ ജയിൽ, ഓപ്പൺ ജയിലുകളുണ്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും. ഓപ്പൺ ജയിലുകളിൽ, ഇന്ത്യയിൽ ഓപ്പൺ ജയിലുണ്ട്, മതിലുകളില്ലാത്ത ജയില്. മാക്സിമം സെക്യൂരിറ്റി പ്രിസണിൽ നല്ല സ്വഭാവക്കാരായിട്ടുള്ള തടവുകാരെ ഓപ്പൺ ജയിലിലേക്ക് മാറ്റും. അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് മതിലുകളില്ല, അവർക്ക് സ്വാതന്ത്ര്യം കൂടുതലുണ്ട്, അവർ ഓടിപ്പോകുന്നവരല്ല.
ഈ ലോകത്തിൽ നമുക്ക് ഓടിപ്പോകുവാൻ കഴിയത്തില്ലെങ്കിലും നമ്മുടെ കാലുകളിൽ വിലങ്ങുകൾ അണിയിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കൈകളിൽ വിലങ്ങുകൾ, അത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ ഭയങ്കരമായിട്ടുള്ള തരത്തിൽ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാജ് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ജീവിതങ്ങൾ ബന്ധനത്തിലാണ്. എന്നാൽ കൃപയാൽ ഇന്നിവിടെ ആയിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു ദിവസം ആ ബന്ധനത്തിൽ നിന്നും ആ തടവറയിൽ നിന്നും നമുക്കൊരു മോചനം ലഭിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നാം ഇന്ന് ഇപ്രകാരം ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകമാകുന്ന തടവറയിൽ കഴിയുന്ന ജീവിതങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാനാണ് യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യാഗമായി തീർന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും, ബദ്ധന്മാർക്ക് വിടുതലും, തടവുകാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കുവാൻ, ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാൻ, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദതൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അതോടൊപ്പം ഇതും പറഞ്ഞു, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, സിഡ്നി പെന്റെക്കോസ്റ്റൽ ഫെലോഷിപ്പ്, അത് ഒരു ക്രിസ്തീയ പ്രസ്ഥാനമെന്ന് മാത്രമല്ല, അതൊരു ഒരു സഭയെന്ന് മാത്രമല്ല, അതൊരു ഹോസ്പിറ്റലും കൂടിയാണ്. അതൊരു ഹോസ്പിറ്റലാണ് ഈ സിഡ്നി പെന്റെക്കോസ്റ്റൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഈ സിഡ്നി പെന്റെക്കോസ്റ്റൽ ഫെലോഷിപ്പിൽ. ഏത് രോഗികൾക്കും കടന്നു വന്ന് അവരുടെ രോഗത്തിൽ നിന്നും സൗഖ്യം പ്രാപിക്കുവാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യം. ഹല്ലേലൂയ. കാരണം ഈ സിഡ്നി പെന്റെക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജീസസ് ക്രൈസ്റ്റ് ആണ്. ഹല്ലേലൂയ. ഡോക്ടർ ജീസസ് ക്രൈസ്റ്റ് ആണ് ഈ സിഡ്നി പെന്റെക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ ചീഫ് ഫിസിഷ്യൻ. ഈ ചീഫ് ഫിസിഷ്യൻ ഉള്ളിടത്തോളം കാലം ഏത് രോഗത്തിനും ഇവിടെ സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുമ്പോൾ പാപരോഗമാണ് എല്ലാ രോഗത്തിന്റെയും റൂട്ട് കോസ്. എല്ലാ രോഗത്തിന്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് പാപരോഗമാണ്. പാപരോഗത്തിന് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബാക്കി രോഗങ്ങളൊന്നും ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. പാപരോഗത്തിന് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമുക്ക് ജയാളികളായി ജീവിക്കുവാൻ കഴിയും. നമുക്ക് സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി ജീവിക്കുവാൻ കഴിയും. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ പാപരോഗത്തിന് അടിമയായിരുന്നു. ഞാനൊരു ഭൂതബാധിതനായിരുന്നു. എന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ഭൂതാത്മാക്കൾ ഉണ്ടായിരുന്നു, ഭൂതങ്ങൾ. എന്നാൽ ഒരു ദിവസം യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, യേശുവിന്റെ ആണിപ്പഴുതുള്ള കരം എന്നെ തൊട്ടപ്പോൾ, എന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ഭൂതങ്ങളും ഒറ്റയടിക്ക് പുറത്തുപോയി. പ്രിയപ്പെട്ടവരെ, അത് 21 ദിവസം 41 ദിവസം കൊണ്ടല്ല പോയത്. ഒരൊറ്റ നിമിഷത്തിൽ എന്റെ ഉള്ളിലുണ്ടായിരുന്ന സകല ഭൂതങ്ങളും ഒറ്റ നിമിഷത്തിൽ പുറത്തുപോയി. ഹല്ലേലൂയ. ഞാൻ സൗഖ്യമുള്ളവനായി തീർന്നു. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, അവൻ വസ്ത്രം ധരിക്കാത്തവനായി ചങ്ങലകളെല്ലാം പൊട്ടിച്ച് ആ സെമിത്തേരിയിൽ കിടന്നവന്റെ ജീവിതത്തിൽ യേശു കടന്നു എന്നപ്പോൾ, ഒരൊറ്റ നിമിഷം കൊണ്ട് അവന് വന്ന വ്യതിയാനം, അവനെ സുബോധമുള്ളവനായി, വസ്ത്രം ധരിച്ചവനായി ജനങ്ങൾ കാണുവാൻ ഇടയായി തീർന്നെങ്കിൽ, എന്റെ ജീവിതത്തിലും 1987 ഓഗസ്റ്റ് 15 സംഭവിച്ചത് അതാണ്. വെറും ഒരു കാഴ്ചക്കാരനെ പോലെ ഞാനൊരു പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് കടന്നു എന്നു. ഞാൻ പോയതല്ല, എന്നെ യേശു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. എന്റെ യേശു എന്നെ അറസ്റ്റ് വാറണ്ട് തന്ന് കൊണ്ടുപോയി. അവിടെ ഞാൻ പോയി ഇരുന്നപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ സർവശക്തിയാണ് അവിടെ വ്യാപരിച്ചത്. നമ്മുടെ ദൈവം സർവശക്തിയുള്ളവനാണ്. ഈസ് എൻ ഓൾമൈറ്റി ഗോഡ്. ഹല്ലേലൂയ. ദർ ഇസ് നത്തിങ് ഇംപോസിബിൾ ഫോർ ഹിം. അവന്റെ സാന്നിധ്യം
മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാണെങ്കിൽ, അവന്റെ സാന്നിധ്യം കാദേശ് മരുവിനെ നടുക്കുന്നതാണെങ്കിൽ, അവന്റെ സാന്നിധ്യം ചെങ്കടലിനെ വിഭാഗിക്കുന്നതാണെങ്കിൽ, അവന്റെ സാന്നിധ്യം എരിഹോ കോട്ടയെ തകർക്കുന്നതാണെങ്കിൽ, അവന്റെ സാന്നിധ്യം അത് പാറകളെ പുളർത്ത് ജീവജലം പുറപ്പെടുവിക്കുന്നതാണെങ്കിൽ, അവന്റെ സാന്നിധ്യം സിംഹങ്ങളുടെ വായടയ്ക്കുന്നതാണെങ്കിൽ, അവന്റെ സാന്നിധ്യത്താൽ അസാധ്യമായതൊന്നുമില്ല. ഏറ്റവും കഠിന പാപിയായിരുന്ന, ഏറ്റവും ഭയങ്കര ഭൂതബാധിതനായിരുന്ന, ഏറ്റവും വലിയ മോഷ്ടാവായിരുന്ന, ഏറ്റവും വലിയ കൊലപാതകിയായിരുന്ന, ഏറ്റവും തകർന്ന് തരിപ്പണമായിരുന്ന എന്നെ എന്റെ യേശു ഒന്ന് തൊട്ടു. ഹല്ലേലൂയാ, സ്തോത്രം. എന്റെ യേശു എന്നെ തൊട്ടപ്പോൾ എന്റെ സകല ബന്ധനങ്ങളും പൊട്ടിപ്പോയി. 33 വയസ്സിലാണിത് സംഭവിച്ചത്. എന്റെ യേശു തന്റെ 33-ാമത്തെ വയസ്സിൽ കാൽവറിയിൽ യാഗമായി തീർന്നുവെങ്കിൽ, എന്റെ 33-ാമത്തെ വയസ്സിൽ എന്റെ യേശു എന്നെ തൊട്ടപ്പോൾ എന്റെ 33 വർഷക്കാലം എന്നിൽ ഉളവായ സകല സാത്താന്യ ബന്ധനങ്ങളും സകല ദുഷ്ടശക്തികളും അത് പുറത്തുപോയി. എന്റെ ഉള്ളിൽ യേശു കടന്നു വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ലോകത്തിൽ ഏറ്റവും അത്ഭുതകരമായത്. ഇതാണ് ഏത് മനുഷ്യനും ആവശ്യമായത്. ഇത് റെനി ജോർജിന് മാത്രമല്ല ആവശ്യമുള്ളത്, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും. റെനി ജോർജിന്റെ അത്രയും ഇല്ലെങ്കിലും, റെനി ജോർജ് ആയിരുന്ന അതേ അവസ്ഥ, പാപ അവസ്ഥയിലായിരിക്കുമ്പോൾ, അവരുടെ പാപത്തിൽ നിന്നും അവർക്കൊരു മോചനം ലഭിക്കുമ്പോൾ മാത്രമാണ് അവർ സ്വാതന്ത്ര്യമുള്ളവരായിത്തീരുന്നത്, അവർ സന്തോഷമുള്ളവരായിത്തീരുന്നത്. ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം, അത് വർണ്ണിക്കുവാൻ എന്റെ നാവുകളാൽ സാധ്യമല്ല. എല്ലാറ്റിനും കാരണം യേശു കർത്താവ് മാത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ എന്തുകൊണ്ടാണ് ഈ മീറ്റിംഗിലേക്ക് പ്രിയപ്പെട്ടവർ ക്ഷണിച്ചത്? റെനി ജോർജിന്റെ യാതൊരു യോഗ്യതയുമല്ല, റെനി ജോർജിന്റെ രാജാവിന്റെ യോഗ്യത, റെനി ജോർജിന്റെ കർത്താവിന്റെ യോഗ്യത, റെനി ജോർജിന്റെ ദൈവത്തിന്റെ യോഗ്യത, റെനി ജോർജിന്റെ രക്ഷിതാവിന്റെ യോഗ്യത, റെനി ജോർജിന്റെ മൂത്ത സഹോദരൻ യേശുവിന്റെ യോഗ്യത. ഞാൻ എന്റെ യേശുവിനോടൊപ്പം ഞാൻ ദൈവിക ഭവനത്തിൽ ഞാൻ അംഗമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ദൈവമക്കളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും യേശുവിന്റെ കുടുംബത്തിൽ, യേശുവിനോടൊപ്പം പിതാവിന്റെ കുടുംബത്തിൽ നാം എല്ലാവരും അംഗങ്ങളായി തീരുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും വിവിധ കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്, വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വന്നവരാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ ഇവിടെ ഒരു കൂരയുടെ കീഴിലായിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ നിങ്ങൾ കേൾക്കുന്നതായ ഈ സന്ദേശം, ഇതിനാണ് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. ഇതാണ് സുവാർത്ത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഗുഡ് ന്യൂസ് ടിവികളിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല, റേഡിയോ സ്റ്റേഷനിൽ നമുക്ക് കിട്ടത്തില്ല. ഈ ഗുഡ് ന്യൂസ് വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആകാശത്തിൻ കീഴെ ഭൂമിക്ക് മുകളിൽ മറ്റൊരു നാമമില്ല. യേശുവിന്റെ നാമം എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുമെന്ന് ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മെ അപ്രകാരമാക്കി തീർത്ത ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റെനി ജോർജ് ഇവിടെ കടന്നു വന്ന് റെനി ജോർജ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി എന്നുള്ളതല്ല വിഷയം. പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശു, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എന്റെ യേശു, ഞാൻ എന്റെ യേശുവിന്റെ അംബാസിഡറാണ്. ഞാൻ ഇന്ന് ഇവിടെ കടന്നു വന്നത് എന്റെ യേശു എന്നെ ഒരു ദൗത്യമേൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്. എന്റെ യേശു എന്നോട് പറഞ്ഞത്, റെനി, നീ ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെയിനിലും സിഡ്നിയിലും മെൽബണിലും ഒക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നീ തിരിച്ചു വരണമെന്നല്ല പറഞ്ഞത്. നീ അവിടെ പോയിട്ട് എല്ലാവരോടും വിളിച്ചു പറയണം, യേശു നിന്നെ രക്ഷിച്ചു, ആ യേശു നിങ്ങളെയും രക്ഷിക്കുവാൻ മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സായാഹ്ന വേളയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയായും യേശുവിനോടുകൂടെ ചേർന്നിട്ടില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാം നേടിയിട്ടുണ്ടെങ്കിലും യേശുവില്ലാത്ത ജീവിതം ശൂന്യമാണ്. യേശുവില്ലാത്ത ജീവിതം യാതൊരർത്ഥവുമില്ലാത്തതാണ്. യേശുവില്ലാത്ത ജീവിതം ഏറ്റവും വലിയ പാപ്പരത്വമാണ്. ഒരുവൻ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ
അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ്, ആത്മാവിന്റെ ഉടയവനുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടണം, ഒരു ബന്ധത്തിൽ ഏർപ്പെടണം. ദിസ് ഈസ് ദ പി ആർ ഓഫ് എവറി പേഴ്സൺ. ദിസ് ഈസ് നോട്ട് ദ പി ആർ ഓഫ് ഓസ്ട്രേലിയ. ദിസ് ഈസ് ദ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. Do you have a personal relationship with Jesus Christ? Do you think you need to have a relationship with Jesus Christ? Today is the golden opportunity. അതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. എനിക്ക് വാക്കുകളില്ല, എനിക്ക് ഭാഷണമില്ല, എനിക്ക് നിങ്ങളോട് പറയത്തക്ക യാതൊരു പഠിപ്പും ജ്ഞാനവുമില്ല. എന്നാൽ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമായതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ ദൈവമായ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് നിങ്ങളോട് പറയേണ്ട കാര്യം പറയുവാൻ എനിക്ക് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയായും നിങ്ങളൊരു പാപിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും സമ്മതിക്കുവാനും കഴിയാതെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ തപ്പിത്തടയുന്നുവെങ്കിൽ, നിങ്ങൾ ഈ ഇരുട്ടിൽ തപ്പിത്തടയുന്നുവെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾക്കായി ദൈവം അയച്ചിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം, വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് മധ്യസ്ഥത ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം യേശുവിനായി സമർപ്പിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹം പകരട്ടെ, നിങ്ങളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് ആക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും, വിശേഷാൽ സിഡ്നി പെന്റക്കോസ്റ്റൽ അസംബ്ലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.